ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് കളറിലെ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 2 ഇഞ്ച് സമചതുരാകൃതിയിലുള്ളൊരു പീസ് മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ 4 കോണായിട്ട് മടക്കും. ആദ്യം ഒരു കോണായിട്ട് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി കോണായിട്ട് മടക്കും. അങ്ങനത്തെ റെഡ് കളറിലെ 9 വൈറ്റ് കളറ് 9 അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാനിവിടെ വയ്ക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ 2 റെഡിൻ്റെയും ഇടയിലൊരു വൈറ്റും 2 വൈറ്റിൻ്റെ ഇടയിലൊരു റെഡും ആ രീതിയിലാണ് നമ്മളിത് അടിച്ച് വയ്ക്കുന്നത്. ഇനി നമുക്ക് നെക്ക് പാറ്റേൺ വെട്ടിയെടുക്കാം. ആവശ്യത്തിനുള്ള ഇറക്കത്തിലും വിഡ്ത്തിലും നമ്മൾ നെക്ക് പാറ്റേൺ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് മടക്കിയടിച്ച് നമ്മൾ സാധാരണ നെക്കിനെ പിടിപ്പിക്കുന്ന പോലെ ഇത് ചീത്ത വശത്തു നിന്ന് നല്ല വശത്തേക്ക് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് നെക്ക് അടിച്ച് പിടിപ്പിക്കണം, എന്നിട്ട് നല്ല വശത്തേക്ക് അടിക്കും. അതിനുവേണ്ടി ഞാൻ സെൻറ്ററിൽ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തതാണത്. എന്നിട്ട് ഇനി നെക്കിനെ ചുറ്റും അടിച്ചെടുത്തിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗം വെട്ടിക്കളയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നെക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ യു നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗമൊക്കെ വെട്ടി കളഞ്ഞെടുക്കാം. ഇനി നെക്കിൻ്റെ ആവശ്യം തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഷേപ്പിൽ നെക്ക് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ അരിക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ച് മറിക്കുമ്പോൾ പിരിച്ചിലും പൊളച്ചിലും ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് വിട്ടുകൊണ്ട് എല്ലാവരും ചെയ്യണം. എന്നിട്ട് ഇനി നമ്മൾ നല്ല ഭാഗത്തേക്ക് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഇവിടെ ഇരുന്നോളും. എന്നിട്ട് നമ്മളതിൻ്റെ മോളിൽ കൂടെ രണ്ട് ഭാഗത്തും മോളിൽ കൂടെ സ്റ്റിച്ചിങ് ഉണ്ട്. ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കോൺ ആയിട്ട് മടക്കി വെച്ചിട്ടുള്ള പീസ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 മൂന്നെണ്ണം വെച്ചാണല്ലോ നമ്മളിത് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്ത് വെച്ചടിക്കാം, അല്ലാണ്ട് ഓരോന്നായിട്ടും വെച്ചടിക്കാം കേട്ടോ. അപ്പോൾ ഇത് 3 ഇങ്ങനെ വച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഈ കോണായിട്ടുള്ള പീസ് അടിയിൽ വെച്ചിട്ട് മോളിൽ കൂടെ നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുമേ സ്റ്റിച്ച് കൊണ്ടോളും, സെപ്പറേറ്റ് മോളിൽ കൂടെ പതിച്ച് അപ്പോൾ വേറെ അടിക്കേണ്ടി വരില്ല. ഞാനിങ്ങനെ വെച്ചടിക്കണേ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ മോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോളിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം തുറന്നിരിക്കണമല്ലോ. നമ്മുടെ അടിഭാഗം നെക്ക് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ആ അടിഭാഗം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ അടിഭാഗത്ത് ഈ ബാക്കിയുള്ള കോൺ പീസും കൂടി നമ്മൾ വച്ച് കൊടുക്കും. എന്നിട്ടാണ് വെച്ചിട്ട് മോളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതും പതിഞ്ഞിരുന്നോളൂ. അതും ഇതിൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ഇത്തിരി വലുതായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് എനിക്ക് വെക്കേണ്ടി വന്ന്. ഞാൻ 3 ഒരുമിച്ച് അടിച്ച് വെച്ചതായിരുന്നു. പക്ഷേ നമ്മൾ അടിച്ച് മുറിച്ചേക്കുന്ന നെക്കിൻ്റെ ഉള്ളിൽ ഒരുപാട് തയ്യൽ തുമ്പ് വന്നാലും വൃത്തിയിടല്ലേ. അപ്പം ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണേ. അല്ലെങ്കിൽ ഒരുപാട് തയ്യൽ തുമ്പ് ഈ നെക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അപ്പോൾ അത് അവിടെ ഒരു അഭംഗിയാവൂലേ. അപ്പോൾ
നമുക്ക് ആവശ്യമുള്ള ഇത് മതിയല്ലോ. അതിനുവേണ്ടി ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിങ്ങനെ മുകളിൽ കൂടെ അടിക്കുമ്പോൾ ആ നെക്കും പതിഞ്ഞിരുന്നോളും. നല്ല സിമ്പിളായിട്ടുള്ള നെക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിപ്പോൾ നമ്മളൊരു പ്ലെയിൻ കുർത്തിയിലൊക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റും ഈ പീസും ഒക്കെ ഒരേപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കാണിക്കണമെന്നുള്ളൂ. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള കുർത്തീനൊക്കെ തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനൊക്കെ ഇനി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെക്കിൻ്റെ പണി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ അടിപൊളി കുർത്തി നെക്ക് ഡിസൈൻ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഇട്ട് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.